പലപ്പോഴും ഞാൻ കേൾക്കാറുള്ള ഒരു വാചകമാ ദേവദാസനെ, ഇത് താങ്ങാൻ പറ്റുന്നതിലും അധികമാ എനിക്ക് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നാം ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന ചിന്ത നമ്മെ ഭരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം തുടങ്ങുകയാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ, വഴികളെ നാം ഓർക്കണം. ഇതിനേക്കാൾ വലിയ വിഷയങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തിയില്ലേ? തകർക്കുമെന്ന് പറഞ്ഞ് അടുത്തു വന്ന ശത്രുവിന്റെ നടുവിലും വിജയകരമായി നിർത്തിയില്ലേ? പരിപാലിച്ചില്ലേ? ഈ ദൈവിക പരിപാലനം മറന്നു പോകരുത്. മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇന്നും എന്നെ നടത്തുവാൻ മതിയായവനാണ് എന്ന് നമ്മുടെ ഹൃദയത്തോട് നാം ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. ജീവിതയാത്രയിൽ ശത്രുവിന്റെ ഭീഷണി പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെ ശത്രു ഭീഷണിപ്പെടുത്തുമ്പോൾ ദൈവവാക്ക് കേട്ട് മുന്നോട്ട് വെച്ച ചുവടുകൾ പിറകോട്ട് വെക്കുകയല്ല വേണ്ടത്, മറിച്ച് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ നാം ചെയ്യുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണ പുനരുദ്ധാനത്തിന് ശേഷം യേശുവിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ പുറപ്പെട്ട അപ്പോസ്തലന്മാർ നേരിട്ടത് പീഡകളും ഭീഷണികളുമാണ്. അവിടെ അവർ ചെയ്തൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 4:29 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ ദൈവത്തോട് ഉണർത്തിക്കുകയാണ്. അവിടെ കാണുന്നത് ഇപ്രകാരമാ: ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കേണമേ. ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥനയായി അവർ കടന്നു ചെല്ലുകയാണ്. നമ്മുടെ ജീവിത മേഖലകളിലും ശത്രുവിന്റെ ഭീഷണികൾ കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ടത് നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളതാ. നാം ഒരിക്കലും അതിന് മടി കാണിക്കരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുന്ന നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ അപ്പോസ്തലന്മാർ പീഡ അനുഭവിക്കുവാൻ ഉള്ള പ്രധാന കാരണം ദൈവപ്രവൃത്തി അവരിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതാണ്. 30 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും: സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന പ്രാർത്ഥന അവിടെ കാണാം. അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ ദൈവം ചെയ്തെടുത്തപ്പോൾ ഒരു വലിയ എതിർപ്പ് അവർ നേരിടുകയാണ്. അതിന് കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്തത് അവർ ചെയ്യുന്നത്. പഠിപ്പുള്ളവർ, ദൈവത്തിന്റെ സ്വന്തം ആളാണ് എന്ന് പറയുന്നവർ പലരും അവിടെ നിൽക്കുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ കൈകളിലൂടെ, എന്തിനേറെ മുക്കുവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാ: ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ തയ്യാറാകുമ്പോൾ എല്ലാവരും നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്തു കൊള്ളണമെന്നില്ല. കൊള്ളാം, നല്ലതാണെന്ന് പറഞ്ഞെന്ന് വരികയില്ല. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം എതിരെ പല ഗൂഢാലോചനകളും ഒരുപക്ഷെ അവർ ഒരുക്കിയേക്കാം. പ്രിയ ദൈവത്തിലെ, എനിക്ക് നിങ്ങളോട് കൈമാറുവാൻ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണോ ഇറങ്ങിയത്? ദൈവമാണോ നിങ്ങളെ വഴി നടത്തുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനാണോ നിങ്ങൾ മുന്നിട്ടിറങ്ങിയത്? ഒരു ശത്രുവിന്റെ ഗൂഢാലോചനകൾക്കും നിന്നിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, അത് കാട്ടുതീ പോലെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് കത്തിപ്പടരാൻ പോകുകയാണ്. ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോ ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിത് കേൾക്കുമ്പോ ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രിയ ദൈവത്തിലെ നിങ്ങളായിരിക്കുന്നത്. ശത്രുവിന്റെ ഭീഷണി കേട്ട് നിങ്ങളുടെ മനസ്സിടിയരുത്. തളർത്തുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ തളർന്നു പോകരുത്. ജീവൻ തന്ന അവസാനത്തുള്ളി ചോരവരെയും നമുക്കായി ചിന്തിയ ഒരു യേശുവിനെ പ്രസംഗിക്കുവാനാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. തിരിഞ്ഞു നോക്കല്, യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ പോകുന്ന ഇടങ്ങളിലെല്ലാം യേശുവിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ്. 31 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രിയ ദൈവത്തിലെ, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ഒരു നിറവ് അത്യാവശ്യമാണ്. അതെ, ഇന്ന് നിങ്ങളെ നിറയ്ക്കുവാൻ ശക്തനായ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് ഇന്ന വിധമെന്ന് പറഞ്ഞു തരുവാൻ, നിങ്ങളെ എക്യുപ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് റെഡിയാകട്ടോ. ഈ പരിശുദ്ധാത്മാവിനെ അവഗണിക്കരുത്. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ അവൻ മതിയായവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ
ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അതെ, ഭീഷണി കേട്ട് ഭയപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് തന്നെയാ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ഗ്രൂപ്പ് കൂടി നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ദൂതറിയിക്കുകയാ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ വിളിച്ചത് ദൈവമാ. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞാട്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി എഴുന്നേൽക്കുകയാ. ശൗൽ എന്ന പേര്. എന്നാൽ ആ ശൗലിനെ ദൈവം സന്ദർശിച്ച് ശൗലിനെ പൗലോസാക്കിയ ഒരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങളത് മറന്നു പോകല്ല. നിങ്ങളെ എതിർക്കുന്നവരുടെ കരത്തിലുള്ള അധികാരപത്രം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നീ അധികാരപത്രമായി വന്നവനെയും ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ യോഗ്യത ഉള്ളവനാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഭാരപ്പെടല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭയത്തെ ഇന്ന് പുറത്തു കളയണം. ശത്രുവിന്റെ തന്ത്രം ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുകയല്ലെന്ന് ഉറക്കെ പറയണം. നിങ്ങളെ തന്നെ ഈ ദൈവജനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുവിളയടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങ് എടുത്ത കരങ്ങൾ തരികയാണ്. ഇവർ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങളുടെ നടുവിൽ, ശത്രുവിന്റെ ഭീഷണികളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവജനം അനുഭവിക്കട്ടെ. ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഈ ജനം നിറയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.